ഇതിൽ നിന്ന് കുട്ടികൾക്കും മധ്യവയസ്ക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും വളരെ ജ്ഞാനം ലഭിക്കുന്നുണ്ട്. ഇത് അനുഗ്രഹകരമായ ഒരു മീറ്റിംഗ് ആണ്. ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും 1896 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ മുതൽ ഇവിടെ വിശ്വാസികൾ എത്തി തുടങ്ങി. അത് മുതൽ, അതായത് ഈ സമീപകാലം മുതൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പങ്കെടുക്കുന്നവരുണ്ട്. എത്ര വർഷമായി സാർ കൺവെൻഷനിൽ പങ്കെടുക്കാൻ തുടങ്ങി? ഞാനൊരു 10-28 വർഷത്തെ കൂടുതലായി. 28 വർഷത്തെ അനുഭവങ്ങളാണ്. എങ്ങനെ ചുരുക്കി പറയാം ഇവിടുത്തെ മാരാമൺ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ? അത് ക്രിസ്ത്യാനികളുടെ മാത്രം കൺവെൻഷൻ അല്ല, സകല ജാതി മനുഷ്യരുടെയും കൺവെൻഷൻ. സകലരെ രക്ഷിപ്പാനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ ക്രിസ്തുവിന്റെ വചനം അറിയുക, ക്രിസ്തുവിന്റെ വചനം പഠിക്കുക, ക്രിസ്തുവിന്റെ വചനം കേൾക്കുക. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ വരുമ്പോൾ ഈ മാരാമൺ കൺവെൻഷൻ ഉണ്ടാകുന്ന പാട്ടുകളുണ്ടല്ലോ, എത്രയോ മനോഹരങ്ങളും എത്രയോ ബിംബങ്ങളാണ്. എത്രയോ പാട്ടുകൾ ഇന്ന് എത്രയോ അനേകർ പാടി അതിൽ പരിരസിക്കുന്നു. അതിൽ എത്രയോ പാട്ടുകൾ വൻ സൂപ്പർ ഹിറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തിന് നിറവ് കണ്ടെത്തുവാനും പുതിയ തലമുറകളെ ദൈവത്തിലേക്ക് തിരിച്ചുവിടാനും ഈ മാരാമൺ കൺവെൻഷൻ വളരെ പ്രാധാന്യം ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഈ കൺവെൻഷൻ ദിവസം ലീവ് എടുത്ത് ഈ കൺവെൻഷൻ കൂടുന്നവർ അനേകം പേരുണ്ട്. എക്സാമ്പിൾ, എനിക്കറിയാവുന്ന ഒരു അങ്കിള് അമേരിക്കയിലാണ്. ഈ കൺവെൻഷൻ സമയമാകുമ്പോൾ പുള്ളി ലീവ് എടുത്ത് നാട്ടി വരും. കുവൈറ്റിലുള്ള ഒരു അങ്കിള് ലീവ് എടുത്ത് നാട്ടി വരും. ഒരു ഫാമിലി ഉൾപ്പെടെയുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ലീവ് എടുത്ത് നാട്ടി വരും. അങ്ങനെ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന പമ്പയാറിന്റെ നടുവിൽ ഒരു കൺവെൻഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരവും എത്ര ശുഭവുമാണ്. ഇവിടെ ഒത്തിരി പേര് കണ്ടുമുട്ടുന്നു, ഒത്തിരി പേര് വണ്ടുകൂട്ടുന്നവരോടൊപ്പം തന്നെ അവർ ഒത്തിരി സഹൃദങ്ങൾ പുതുക്കുന്നു. തലമുറകള് പൈസ എന്നവര്, ചെറുപ്പക്കാര് എന്ന് വേണ്ട പ്രായം തന്നെയാണ് ഇവിടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ളത്. തീർച്ചയായിട്ടും കുടുംബവുമായിട്ട് എത്തുക എന്ന് പറയുന്നത് ഈ ഒരു കൺവെൻഷൻ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ മാത്രം പരിധിക്കുള്ളിൽ നിൽക്കുന്നതല്ല. നാനാ മതത്തിൽപ്പെട്ട വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് ചോദിക്കാം.